താളം മുറുകാത്ത ചെണ്ടയോ സ്വരമുയരാത്ത മൃദംഗമോ തന്ത്രികൾ പൊട്ടിയ വീണയോ ഏതുമാകട്ടെ അടൂരിലെ ശിവൻകുട്ടി ആശാന്റെ സംഗീത ചികിത്സയിൽ അവ സ്വരസ്ഥായിയിലേക്ക് തിരിച്ചു വരുമെന്നത് ഉറപ്പാണ്. വാർദ്ധക്യത്തിന്റെ അവശതകൾ മറന്നാണ് സംഗീത ഉപകരണങ്ങൾ ശിവൻകുട്ടി ആശാൻ നിർമ്മിക്കുന്നത്. സംഗീതവുമായി ഇഴചേർന്ന കുടുംബമായതിനാൽ ചെറുപ്പത്തിൽ തന്നെ വിവിധ സംഗീത ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ പഠിച്ചതോടെയാണ് നിർമ്മാണത്തിലേക്ക് എത്തിയത്. 10,000-ലധികം സംഗീത ഉപകരണങ്ങളാണ് കഴിഞ്ഞ 50 വർഷത്തിനുള്ളിൽ ശിവൻകുട്ടി ആശാൻ നിർമ്മിച്ചു നൽകിയത്. ലോക്ക്ഡൗൺ കാലത്തെ പ്രതിസന്ധിയിലും സംഗീത ഉപകരണങ്ങളുടെ നിർമ്മാണത്തിനായി നിരവധി കലാകാരന്മാരാണ് ആശാനെ തേടി ഇവിടെ എത്തുന്നത്. പണിയില്ലാത്ത കാലമില്ല, ഒരു ഇപ്പൊ ഈ ഇത് വന്നപ്പോ ഇങ്ങനെ ആയെന്നുള്ളതേ ഉള്ളൂ. എന്നിട്ടും ഇത് 9-10 മാസമേ ഉള്ളൂ പണി തീരെ അങ്ങില്ലാതായത്. അതിനും ചെറുതായിട്ടൊക്കെ ഉണ്ടായിരുന്നു, 10 മാസം കൊണ്ടേ ഉള്ളൂ തീരെ അങ്ങില്ലാതായത്. ബാക്കിയെല്ലാം സമയം വരെ ഉണ്ടായിരുന്നു, ചെറുതായിട്ടില്ല, അതൊന്നും കിട്ടുന്നില്ല. അതെന്ന് സർക്കാരിൻ്റെ ഇന്ന് വാങ്ങിച്ചെടുക്കാൻ വലിയ പ്രയാസമാണ്. കാരണം നമ്മൾ ഈ റെക്കോർഡെല്ലാം ഉണ്ടാക്കി 50 കൊല്ലത്തെ റെക്കോർഡെല്ലാം ഉണ്ട് ഗവൺമെൻറ്റിൻ്റെ അക്കാഡമിയുടെ സർട്ടിഫിക്കറ്റ് വരെ. പക്ഷേ ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്കൊരു പെൻഷൻ അപേക്ഷിക്കാൻ നേരത്ത് അവർ വേറെ ഓരോന്നൊക്കെയാണ് പറയുന്നത്, അന്നേരം നമുക്ക് കിട്ടത്തില്ല. അത് എങ്ങനെ കൊടുക്കാതിരിക്കാൻ ഒക്കുമെന്നുള്ള രീതിയിൽ കൂടെയാണ് അവർ സംവിധാനം ചെയ്തേക്കുന്നത്. ആ സന്തോഷമുണ്ട്, സന്തോഷമുണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും നമ്മളെ പരിചയമുള്ളവരല്ലേ, ആര് കണ്ടാലും ആ അല്ല എന്ന് പറയാത്ത ഒറ്റ ആർട്ടിസ്റ്റ് പോലും ഇല്ല. അങ്ങനെ വരുന്നുണ്ട് ഒരു പ്രത്യേകതയുണ്ട്. തബല, മൃദംഗം, വയലിൻ, വീണ, ചെണ്ട, ഗഞ്ചിറ തുടങ്ങിയ സംഗീത ഉപകരണങ്ങളാണ് ഇവിടെ നിർമ്മിച്ചു നൽകുന്നത്. എല്ലാ സംഗീത ഉപകരണങ്ങളും സ്വയം നിർമ്മിക്കുന്നതിന് പുറമെ ഇവയെല്ലാം ഉപയോഗിക്കാനുള്ള കഴിവും ശിവൻകുട്ടി ആശാനുണ്ട്. കലാരംഗത്തുണ്ടായ മാറ്റങ്ങളുടെ കാലഘട്ടത്തിലും സ്വന്തം തൊഴിലിൽ സംതൃപ്തനാണ് ശിവൻകുട്ടി ആശാൻ. എന്നാൽ സർക്കാർ അംഗീകാരങ്ങളോ അവശ്യ കലാകാരന്മാർക്കുള്ള പെൻഷനോ ശിവൻകുട്ടി ആശാന് ഇതുവരെ ലഭിച്ചിട്ടില്ല.